നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ഹണ്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൽ അനുരഞ്ജനം. സമവായത്തിന് മുൻകൈയെടുത്ത സർക്കാർ. നിയമസഭയുടെ 7th സമ്മേളനം അവസാനിച്ചതായി ഗവർണറെ അറിയിക്കും. ബജറ്റ് സമ്മേളനം നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങും. സജി ചെറിയാൻ വൈകിട്ട് 4 സത്യപ്രതിജ്ഞ ചെയ്യും. സജി ചെറിയാനെതിരായ ഹർജി പരിഗണിക്കുന്നത് തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി നാളത്തേക്ക് മാറ്റി. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിൽ ഗവർണർ മലക്കം മറിഞ്ഞെന്ന് കെ മുരളീധരൻ MP. ഡൽഹിയിൽ മുഖ്യമന്ത്രി നടത്തിയ ചില ഓപ്പറേഷനുകളുടെ ഭാഗമാണോ നിലപാടുമാറ്റമെന്ന് സംശയമെന്ന ആക്ഷേപം. സജി ചെറിയാൻ കള്ളം പറയുന്നെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ ബൈജു നോയൽ. സജി ചെറിയാനെ മന്ത്രിയാക്കുന്നത് ജനാധിപത്യ കേരളത്തിന് തീരാ കളങ്കമെന്ന് BJP. ഭക്ഷ്യവിഷബാധയിൽ നടപടിയുമായി കോട്ടയം നഗരസഭ. ഹെൽത്ത് സൂപ്പർവൈസർ MR സാനുവിന് സസ്പെൻഷൻ. നടപടി: ഭക്ഷ്യവിഷബാധയുണ്ടായ ഹോട്ടലിലെ അടുക്കള കെട്ടിടത്തിന് ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും ഹോട്ടൽ നടത്താൻ അനുമതി നൽകിയതിന് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരാജയമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംക്രാന്തിയിലെ ദ പാർക്ക് മലപ്പുറം കുഴിമന്തി ഹോട്ടലിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ പനിയും ഛർദിയും ഉണ്ടായെന്ന് അതിരമ്പുഴ സ്വദേശി. അർപ്പൂക്കരയിലെ ഒരു കുടുംബത്തിലെ 6 പേർക്കും ഭക്ഷ്യവിഷബാധ. കണ്ണൂരിൽ 58 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പിടിച്ചെടുത്തവയിൽ കൂടുതലും ചിക്കൻ വിഭവങ്ങൾ. പരിശോധന നടത്തിയത് കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. എറണാകുളത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. 3 സ്ക്വാഡുകളായി തിരിഞ്ഞു പരിശോധന നടത്തുന്നത് തൃപ്പൂണിത്തുറ, അങ്കമാലി, മൂവാറ്റുപുഴ മേഖലകളിൽ. പോപ്പുലർ ഫ്രണ്ട് മിന്നർ ഹർത്താലുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ സ്വത്ത് വിവരം ശേഖരിക്കുന്ന നടപടികൾക്ക് തുടക്കം. വിവരശേഖരണം സബ് രജിസ്ട്രാർ ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും വഴി. സ്വത്ത് വിവരം ലഭിച്ച ശേഷം റവന്യൂ റിക്കവറി. തൃക്കാക്കര ബലാത്സംഗ കേസിൽ CI PR സുനുവിനെതിരെ തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. ഭർത്താവിന്റെ സമ്മർദ്ദം കാരണമാണ് CIക്കെതിരെയുള്ള പരാതിയെന്ന് യുവതി മൊഴി നൽകിയെന്ന റിപ്പോർട്ടിൽ പരാമർശം. DGP റിപ്പോർട്ട് കൈമാറി തൃക്കാക്കര ACP. പോക്സോ കേസ് പ്രതിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ CI ജയസനിലിന് ജാമ്യമില്ല. മുൻകൂർ ജാമ്യഹർജി തള്ളി തിരുവനന്തപുരം 6th അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. തൃശൂർ തളിക്കുളത്ത് സ്ത്രീയെ കഴുത്ത് ഞെരിച്ചുകൊന്നു. മരിച്ചത് തളിക്കുളം സ്വദേശി ഷാജിദ. സുഹൃത്ത് വലപ്പാട് സ്വദേശി ഹബീബ് അറസ്റ്റിൽ. കൊല സ്വർണം പണയപ്പെടുത്താൻ നൽകാത്തതിനെ തുടർന്ന്. കോഴിക്കോട് നാദാപുരത്ത് 2 ദിവസം മുൻപ് കാണാതായ വീട്ടമ്മ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കോതോട് സ്വദേശി മഹേഷിന്റെ ഭാര്യ സുഗിഷ. കഞ്ചാവാല അപകടത്തിൽ മരിച്ച അഞ്ജലിയുടെ ശരീരത്തിൽ ഗുരുതര പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയോട്ടി തകർന്നു. തലച്ചോറിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട നിലയിൽ. പരുക്കുകളും നടുക്കവും രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. അഞ്ജലിയുടെ സുഹൃത്ത് നിധിക്കെതിരെ അന്വേഷണം വേണമെന്ന് ഡൽഹി വനിതാ കമ്മീഷൻ. യുവസംവിധായക നയന സൂര്യന്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ഉടൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ബന്ധുക്കൾ. അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചന. ഫോറൻസിക് റിപ്പോർട്ട് വിചിത്രമാണെന്ന് സുഹൃത്ത് മെറിൻ. ഹരിയാന മുൻ കായിക മന്ത്രി സന്ദീപ് സിംഗിനെതിരെ കൂടുതൽ ആരോപണവുമായി വനിതാ കായിക താരം. ജീവന് ഭീഷണിയുണ്ടെന്ന് പരാതിക്കാരി. കേസ് പിൻവലിക്കാൻ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം. ഹരിയാന മുഖ്യമന്ത്രി അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും ആരോപണം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ പ്രശംസിച്ച് രാമജന്മഭൂമി ട്രസ്റ്റ് സെക്രട്ടറി. രാജ്യത്തിനുവേണ്ടി കാൽനട യാത്ര ചെയ്യുന്ന രാഹുലിനെ അഭിനന്ദിക്കുന്നെന്ന് ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ്. പ്രതികരണം: രാമക്ഷേത്രത്തിലെ മുഖ്യപൂജാരി രാഹുലിനെ പ്രശംസിച്ചതിന് പിന്നാലെ. സ്കൂൾ കലോത്സവം 2nd ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. ഇന്ന് 59 മത്സരങ്ങൾ അരങ്ങിൽ. ജനപ്രിയ ഇനങ്ങളായ മിമിക്രിയും ലളിതഗാനവും വേദിയിൽ. ഇന്നലെ പൂർത്തിയായത് 60 ഇനങ്ങൾ. ആശ്രിത നിയമനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ. 1 വർഷത്തിനുള്ളിൽ പ്രവേശനം നേടുന്നവർക്ക് മാത്രം നിയമനം. അല്ലാത്തവർക്ക് 10 ലക്ഷം രൂപ സഹായധനം. തീരുമാനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. 4th ശനി അവധി നൽകാനും ആലോചന. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയനെതിരെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച CPI. പരിശോധന: അടൂരിൽ 6 കോടിയുടെ ഫാം സ്വന്തമാക്കിയെന്ന ആരോപണത്തിൽ. സംസ്ഥാന കൌൺസിൽ അംഗം KK അഷ്റഫിന് ചുമതല. സ്വകാര്യ നഴ്സുമാർ പണിമുടക്കിലേക്ക്. ദിവസവേതനം 1500 രൂപയാക്കണമെന്ന ആവശ്യം. തൃശൂരിൽ നാളെ സൂചനാ പണിമുടക്ക്. OP ബഹിഷ്കരിക്കും. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ.
ചാലക്കുടി അടിപ്പാത നിർമ്മാണത്തിൽ പ്രതിസന്ധി. ടിപ്പറുകൾ ഓട്ടം നിർത്തിയതോടെ മണ്ണ് ലഭ്യത നിലച്ചു. പെർമിറ്റിനേക്കാൾ കൂടുതൽ മണ്ണ് കയറ്റരുതെന്ന നിബന്ധന കർശനമാക്കിയതോടെ ഓട്ടം നിലച്ചു. പ്രശ്നപരിഹാരത്തിന് ഇടപെടുമെന്ന് ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ. ബഫർ സോൺ വിഷയത്തിൽ പരാതികൾ കുന്നുകൂടുമ്പോഴും പരിഹാരമിഴയുന്നു. സർക്കാരിന് ലഭിച്ച 26,000 പരാതികളിൽ ഇതുവരെ പരിഹരിച്ചത് വെറും 18 എണ്ണം. ഫീൽഡ് വെരിഫിക്കേഷൻ ആപ്പ് ഉപയോഗിക്കാതെ പകുതിയിലേറെ പഞ്ചായത്തുകൾ. സുപ്രീംകോടതിയിൽ വിശദ റിപ്പോർട്ട് നൽകാനുള്ള നീക്കം അവതാളത്തിൽ. കുന്നംകുളം പോർക്കുളത്ത് 3 പേരെ കടിച്ച തെരുവുനായക്ക് പേവിഷബാധ. സ്ഥിരീകരണം മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിൽ മേഖലയിലെ തെരുവുനായകളെ പിടികൂടി വാക്സിനേഷൻ നൽകും. പരുക്കേറ്റ ഭിന്നശേഷിക്കാരനുൾപ്പെടെ നിരീക്ഷണത്തിൽ. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസ് കോടതി ആവശ്യപ്പെട്ടിട്ടും കേസ് ഡയറി ഹാജരാക്കാതെ വെഞ്ഞാറമൂട് പോലീസ്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 9 ലേക്ക് മാറ്റി. ഹർജി പരിഗണിച്ചത് തിരുവനന്തപുരം 7 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിൽ വീഴ്ച സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷൻ. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് മേയർ എം അനിൽകുമാർ. സ്മാർട്ട് സിറ്റി റോഡിന്റെ പണി പൂർത്തിയാകാത്തതും തിരിച്ചടി. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരിക്ക് നേരെ സഹയാത്രികന്റെ അതിക്രമം. വയോധികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചു. അന്വേഷണത്തിന് പ്രത്യേക സമിതി രൂപീകരിച്ചെന്ന എയർ ഇന്ത്യ. റിപ്പോർട്ട് തേടി വ്യോമയാന ഡയറക്ടറെ. ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിനെ എയർലിഫ്റ്റ് ചെയ്യും. മുംബൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കാൽമുട്ടിലെ ശസ്ത്രക്രിയയ്ക്കായി. എറണാകുളം തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് പുത്തൻകുരിശ് സ്വദേശി ശ്രേയസ്. അപകടം വളവിൽ കെ എസ് ആർ ടി സി ബസിനെ മറികടക്കുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുവിന് പരിക്ക്. കാണാതായ തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ച നിലയിൽ. മറയൂർ തൂവാനം വെള്ളച്ചാട്ടത്തിൽ കണ്ടെത്തിയത് അമ്പത്തൂർ സ്വദേശി വിശാലിന്റെ മൃതദേഹം. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ട്രക്കിംഗിനിടെ വിശാലിനെ കാണാതായത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ. പെരുമ്പാവൂർ എം സി റോഡിൽ ബസ്സിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് തുരുത്തിപ്പള്ളി സ്വദേശി സ്റ്റാലിൻ. ഗുരുതര പരിക്കേറ്റ സുഹൃത്ത് ചികിത്സയിൽ. തൃശൂർ വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷനു മുന്നിൽ നിര തെറ്റിയ സ്ലാബിൽ തട്ടി വീണ്ടും വീഴ്ച. പരിക്കേറ്റത് അക്കരപ്പാടം സ്വദേശി ലോനപ്പിന്. നേരത്തെ യുവതിയും അപകടത്തിൽപ്പെട്ടിരുന്നു. പിന്നാലെ പാർശ്വഭിത്തി സ്ഥാപിച്ചെങ്കിലും നിര തെറ്റിയ സ്ലാബുകൾ മാറ്റിയില്ല. ആലപ്പുഴ ചന്തിരൂരിൽ ടാങ്കർ ലോറിയിൽ നിന്ന് അമോണിയം ചോർച്ച. അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി. ചോർച്ചയുണ്ടായത് കൊച്ചിയിൽ നിന്ന് ചേർത്തല ഭാഗത്തേക്ക് പോയ ലോറിയിൽ. ഇലന്തൂർ നരബലിക്കേസിൽ 3rd പ്രതി ലൈലയുടെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. നടപടി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിന്റേത്. കരിപ്പൂരിൽ വീണ്ടും പോലീസിന്റെ സ്വർണ്ണവേട്ട. 63 ലക്ഷം രൂപയുടെ സ്വർണവുമായി മലപ്പുറം സ്വദേശി പിടിയിൽ. കരുവാരക്കുണ്ട് സ്വദേശി മുനീഷ് കടത്താൻ ശ്രമിച്ചത് 1 കിലോയിലധികം തൂക്കം വരുന്ന സ്വർണം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 120 രൂപ വർദ്ധിച്ച് 40,880 രൂപയായി. ഒരു ഗ്രാമിന് ഇന്നത്തെ വില 5,110 രൂപ. ദേശീയ വാർത്തകൾ. വന്ദേഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും ആക്രമണം. ഹൗറ ന്യൂ ജയിൽപാൽഗുരി വന്ദേഭാരത് എക്സ്പ്രസിന്റെ യാത്രയുടെ 2nd ദിവസമാണ് മാൽഡയിൽ വെച്ച് കല്ലേറുണ്ടായത്. December 30 ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത്. ട്രെയിനിന്റെ സുരക്ഷ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയെന്ന് ബിജെപി. പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസിന് Z+ കാറ്റഗറി സുരക്ഷ. ആഭ്യന്തരമന്ത്രാലയത്തിന്റെ നടപടി. ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് CRPF സുരക്ഷയൊരുക്കും. ഡൽഹി ആദർശ് നഗറിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് സുഖ്വീന്ദർ സിംഗ്. ഗുരുതര പരിക്കേറ്റ യുവതി ചികിത്സയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. ഉത്തരേന്ത്യയിൽ ശീതതരംഗം. ഡൽഹിയിൽ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു. ഗംഗാതീരത്ത് പുകമഞ്ഞ്. അടുത്ത 2 ദിവസം കൂടി പുകമഞ്ഞ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. റോഡിലെ കുഴി ഒഴിവാക്കി യാത്ര ചെയ്യാനുള്ള ശ്രമത്തിൽ അപകടമുണ്ടായി. ടെക്കി മരിച്ചു. അപകടം ചെന്നൈ മധുര വോയലിന് സമീപം. എഞ്ചിനീയറായ ശോഭനയെ ഇടിച്ച ശേഷം സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ട്രക്ക് ഡ്രൈവർ മോഹനനെ അറസ്റ്റ് ചെയ്തു. ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് യോഗം 16-17 ഡൽഹിയിൽ നടക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട. ദേശീയ അധ്യക്ഷൻ ജെ നദ്ദയുടെ കാലാവധി നീട്ടി നൽകുന്ന കാര്യവും ചർച്ചയാകും. ഉത്തർപ്രദേശിൽ 18-കാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ശേഷം വിഷം നൽകി. പെൺകുട്ടിയുടെ നില ഗുരുതരം. പീഡിപ്പിച്ചത് അയൽക്കാരനെന്ന് പോലീസ്. പെൺകുട്ടിയുടെ വീട്ടുകാരെ പ്രതിയുടെ മാതാപിതാക്കൾ മർദ്ദിച്ചെന്നും പരാതി. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ ഭർത്താവ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട യുവതി മരിച്ചു. കുടുംബ പ്രശ്നമാണ് കൊലപാതക കാരണമെന്ന് പോലീസ്. കൊല നടത്തിയത് സ്വകാര്യ സ്കൂളിലെ അധ്യാപകനായ രാജീവ് കുമാർ.
ജമ്മുകശ്മീരിലെ സാംബ ജില്ലയിൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി ബി എസ് എഫ്. നടപടി തുടർച്ചയായി ഡ്രോൺ എത്തിയതിനു പിന്നാലെ. അന്താരാഷ്ട്ര അതിർത്തിയിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ രാത്രി 9 പുലർച്ചെ 6 പ്രദേശവാസികൾക്ക് സഞ്ചാര വിലക്ക്. മഹാരാഷ്ട്രയിലെ പാൽഘർ തീരത്ത് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ അപകടം. 15 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അപകടം ബോട്ട് പാറക്കൂട്ടത്തിൽ ഇടിച്ചു. ചൈനീസ് യാത്രികർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ അസ്വാഭാവികതയില്ലെന്ന് വൈറ്റ് ഹൌസ്. നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങളെ ചൈന വിമർശിക്കേണ്ട കാര്യമില്ലെന്ന് വിശദീകരണം. നിയന്ത്രണങ്ങൾ പ്രതികാര നടപടിയുടെ ഭാഗമെന്ന ചൈനയുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു യു എസ് പ്രസ് സെക്രട്ടറി ജീൻ പിയറി. സ്വതന്ത്രവും സുതാര്യവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായി ചർച്ച നടത്താൻ അമേരിക്കയും ജപ്പാനും. കാലാവസ്ഥാ വ്യതിയാനം മുതൽ തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ വരെ ചർച്ചയാകും. ഈ മാസം 13 ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുടെ അമേരിക്കൻ സന്ദർശന വേളയിലാകും ചർച്ചകൾ. മാധ്യമപ്രവർത്തകരുടേതുൾപ്പെടെ 2.5 ലക്ഷം ട്വിറ്റർ അക്കൌണ്ടുകൾ നീക്കം ചെയ്യണമെന്ന് അമേരിക്കൻ സർക്കാർ ആവശ്യപ്പെട്ടതായി ട്വിറ്റർ സിഇഒ ഇലോൺ മസ്ക്. മാധ്യമപ്രവർത്തകനായ മാർക്ക് തായ്ബി പരസ്യമാക്കിയ ട്വിറ്റർ ഫയലുകളുടെ ഏറ്റവും പുതിയ റൌണ്ട് പങ്കിടുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ. കനേഡിയൻ ഉദ്യോഗസ്ഥരുടെയും അക്കൌണ്ടുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടവയിലുണ്ടെന്ന് വെളിപ്പെടുത്തൽ. കള്ളപ്പണം വെളുപ്പിക്കലിനും ഭീകരവാദ ഫണ്ടിങ്ങിനും നേപ്പാളിനെതിരെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നടപടിയെടുത്തേക്കും. നേപ്പാളിനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. വിദേശ സഹായം, പണമയക്കൽ, ഇറക്കുമതി എന്നിവയെ ആശ്രയിക്കുന്ന നേപ്പാളിന്റെ ഗ്രേ ലിസ്റ്റിംഗ് ദോഷകരമായി ബാധിക്കുമെന്ന് വിലയിരുത്തൽ. സുപ്രധാന തീരുമാനവുമായി ട്വിറ്റർ സിഇഒ ഇലോൺ മസ്ക്. ട്വിറ്ററിൽ രാഷ്ട്രീയ പരസ്യങ്ങൾക്കുള്ള നിരോധനം പിൻവലിക്കും. ട്വിറ്റർ രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് 2019. അർജന്റീനയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യും. ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസ്. നടപടി സുപ്രീംകോടതി പ്രസിഡന്റ് ഹൊറോസിയോ റുസാർട്ടിനെതിരെ. സംസ്കാരത്തിനെത്തിച്ച മൃതദേഹങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങൾ വിറ്റതിന് കൊളറാഡോയിലെ ഫ്യൂണറൽ ഹോം ഉടമയ്ക്ക് 20 തടവ്. 560 മൃതദേഹങ്ങൾ കഷണങ്ങളാക്കുകയും ശരീരഭാഗങ്ങൾ ബന്ധുക്കളുടെ അനുമതിയില്ലാതെ വിൽക്കുകയും ചെയ്തെന്നാണ് കേസ്. 46-കാരിയായ മോഗൻ ഹെസ് തട്ടിപ്പ് നടത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. കൊളറാഡോയിൽ ഒരേ കെട്ടിടത്തിൽ ഫ്യൂണറൽ ഹോമും ഡോണർ സർവീസസ് എന്ന ബോഡി പാർട്സ് സ്ഥാപനവും നടത്തിവരികയായിരുന്നു മേഗൻ. പെട്ടെന്നുള്ള കോവിഡ് വ്യാപനം മൂലം ചൈനയിൽ മരുന്ന് ക്ഷാമമെന്ന റിപ്പോർട്ട്. മരുന്നുകളുടെ ആവശ്യം വർദ്ധിച്ചതിനെ തുടർന്ന് ഉൽപ്പാദന വിതരണ പ്രതിസന്ധിയിലാണ് മരുന്ന് വ്യവസായങ്ങൾ. സീറോ കോവിഡ് നയത്തിൽ ഇളവ് നൽകിയതിനു ശേഷമാണ് ചൈനയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായത്. ബ്രിട്ടനിലെ ചാൾസ് 3 രാജാവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20 അധ്യക്ഷസ്ഥാനം, കാലാവസ്ഥാ പ്രവർത്തനം, ജൈവ വൈവിധ്യ സംരക്ഷണം, ഊർജ്ജ പരിവർത്തനത്തിന് ധനസഹായം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയായി. ചാൾസ് 3 രാജാവ് സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി അദ്ദേഹവുമായി ചർച്ച നടത്തുന്നത്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. വ്യാപാര കേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും കല്യാണ മണ്ഡപങ്ങളും നേരത്തെ അടയ്ക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വർക്ക് ഫ്രം ഹോം. ഊർജ്ജ ചെലവ് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി. ലൈറ്റുകൾ ഓഫ് ചെയ്ത ക്യാബിനറ്റ് മീറ്റിംഗ്. ദേശീയ ഊർജ്ജ സംരക്ഷണ പദ്ധതി പാകിസ്ഥാൻ മന്ത്രിസഭ പാസാക്കി. ഓസ്ട്രേലിയൻ ഓപ്പണർ മാറ്റ് റെൻഷോക്കിന് കോവിഡ് സ്ഥിരീകരിച്ചു. 5 ഇടവേളയ്ക്ക് ശേഷമാണ് റെൻഷോക്ക് ദേശീയ ടീമിൽ തിരിച്ചെത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിൽ പ്ലേയിംഗ് 11 ഇടം പിടിച്ചിട്ടുണ്ട്. 6 നമ്പറിലായിരിക്കും താരം ബാറ്റ് ചെയ്യുക. രഞ്ജി ട്രോഫിയിലെ ആദ്യ ഓവറിൽ ഹാട്രിക് നേടുന്ന ആദ്യ ബൌളറായതിനു ശേഷമുള്ള ജയദേവ് ഉനാദ്കട്ടിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുന്നു. കയ്യിൽ മാച്ച് ബോൾ വെച്ച ചിത്രത്തിന് പ്രിയപ്പെട്ട ചുവന്ന പന്ത് എന്ന ക്യാപ്ഷനിലാണ് പോസ്റ്റ്. ഡൽഹിക്കെതിരായ സൗരാഷ്ട്രയുടെ എലൈറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിന് ശേഷമായിരുന്നു ഉനാദ്കട്ടിന്റെ പോസ്റ്റ്. ഹണ്ട് ന്യൂസിൽ ഇനി ജില്ലാ വാർത്തകളാണ്. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി വിദ്യാവാഹൻ മൊബൈൽ ആപ്പ്. മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു. സ്കൂൾ ബസിന്റെ തത്സമയ ലൊക്കേഷൻ, വേഗത, മറ്റ് അലേർട്ടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് വിദ്യാവാഹൻ ആപ്പ് വഴി ലഭ്യമാകും. താമസിക്കാനിടമില്ലാതെ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 86-കാരി ഏറ്റെടുത്ത കൊല്ലം പത്തനാപുരം ഗാന്ധിഭവൻ. നാളുകളായി ചക്കുവരയ്ക്കൽ കനാൽപ്പുറം ബോക്കിൽ കഴിഞ്ഞുവരികയായിരുന്ന വൃദ്ധയ്ക്കാണ് അഭയം നൽകിയത്. കൊല്ലം കുന്നത്തൂർ നിയോജക മണ്ഡലത്തെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി
പദവിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. പഞ്ചായത്തുകളിൽ ഖരമാലിന്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ശേഖരിക്കുകയും കെട്ടിക്കിടക്കാതെ മാലിന്യ സംസ്കരണ കമ്പനികൾക്ക് കൈമാറുകയും ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ലൈഫ് ഭൂമി വിവാദത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായ കൊല്ലം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ബിജെപി. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ UDF പിന്തുണയോടെ സ്വതന്ത്രയായ ആർ സത്യഭാമയാണ് പ്രസിഡന്റ്. കൊല്ലം കടമ്പാട്ടുകോണം തെന്മല ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ആദ്യ അലൈൻമെന്റ് മാറിയതിൽ ചടയമംഗലത്ത് പ്രതിഷേധം ശക്തം. ഉപഗ്രഹ സർവേ പ്രകാരം അശാസ്ത്രീയമായിട്ടാണ് അലൈൻമെന്റ് മാറ്റിയതെന്ന് ആക്ഷേപം. കേരള കോൺഗ്രസ് എം കൊല്ലം മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി പുതുവത്സര സമ്മേളനം സംഘടിപ്പിച്ചു. കൊല്ലം കരുതാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ശാസ്താംകോട്ട ഭാഗത്തേക്കുള്ള രാത്രികാല KSRTC ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അക്ഷരം കലാസാഹിത്യവേദി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കൊല്ലം കൊട്ടാരക്കര ഗാന്ധി ലെനിൻ സെന്ററിൽ സെമിനാർ നടത്തി. സാഹിത്യവും സമൂഹവും സാംസ്കാരിക പ്രവർത്തനവും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ നോവലിസ്റ്റ് കെ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാരുടെ നിരന്തര ആവശ്യത്തിനൊടുവിൽ വേളാങ്കണ്ണി എക്സ്പ്രസിന് ദക്ഷിണ റെയിൽവേയുടെ പച്ചക്കൊടി. കൊല്ലം ചെങ്കോട്ട പാതയിലെ ജനപ്രിയ സർവീസായിരുന്ന എറണാകുളം വേളാങ്കണ്ണി പ്രതിവാര എക്സ്പ്രസ് 4 സർവീസ് കൂടി നീട്ടി. കൊല്ലം പോരുവഴി പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനി പൈപ്പ് ലൈൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നില്ലെന്ന് പരാതി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങി നാട്ടുകാർ. കൊല്ലം കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷവും 2023 കലണ്ടറിന്റെ പ്രകാശനവും കൊട്ടിയം വ്യാപാര ഭവനിൽ നടന്നു. കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ വിന്നി വെട്ടുകലയിൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പൂച്ചക്കുളം ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടതായി പ്രദേശവാസികൾ. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ക്യാമറയും കൂടും സ്ഥാപിച്ച് വനം വകുപ്പ്. ശബരിമല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വാഹന പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തും. നിലയ്ക്കൽ ഇടത്താവളങ്ങൾ എന്നിവയ്ക്കൊപ്പം ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലും അധിക പാർക്കിംഗ് സൗകര്യമൊരുക്കും. ശബരിമല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പത്തനംതിട്ട പന്നിവിട പാണ്ടിക്കൂടി ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് ബസ് മറിഞ്ഞത്. UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം തുടങ്ങി. കായംകുളം നഗരസഭയിലെ ഭരണ സമരത്തിലും തുടർച്ചയായി നടത്തുന്ന അനധികൃത നിയമനങ്ങളിലും പ്രതിഷേധിച്ചാണ് സമരം. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ മികവുറ്റവരാക്കാൻ കേരള കോൺഗ്രസ് എം വിഭാഗം. മിഷൻ 2030 പദ്ധതിക്ക് തുടക്കമിട്ട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. ജനപ്രതിനിധികളെ മികച്ച ചട്ടക്കൂടിനുള്ളിലാക്കാൻ തീരുമാനം. രാജസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 18th നാഷണൽ ജാംബൂരിയിൽ പങ്കെടുക്കുന്ന കോട്ടയം ജില്ലാ പ്രതിനിധികൾക്ക് യാത്രയയപ്പ് നൽകി. കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂളിലെ 18 കുട്ടികൾക്കും കുരുത്തോട് CKM ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 കുട്ടികൾക്കുമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകിയത്. കോട്ടയം വാഴൂർ എക്സ്ചേഞ്ചിൽ BSNL മെഗാമേള നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പിണ്ടിമന പഞ്ചായത്തിലെ കമലാ സുരയ്യ നഗർ ഹൈലെവൽ കനാൽ സൂപ്പർ പാസ് ലിങ്ക് റോഡിനായി ഗതാഗതത്തിനായി തുറന്നു നൽകി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കുടുംബശ്രീ ബാലസഭയുടെ ആഭിമുഖ്യത്തിൽ ബാലസഭാ കുട്ടികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പങ്കെടുത്തത് ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലായി നടത്തിയ ക്ലസ്റ്റർ തല മത്സരങ്ങളിൽ നിന്ന് വിജയികളായ ടീമുകൾ. ജർമ്മൻ മലയാളി സംഘടനകളുടെ കേന്ദ്രസമിതിയായ യൂണിയൻ ഓഫ് ജർമ്മൻ മലയാളി അസോസിയേഷന്റെ സാഹിത്യ അവാർഡ് ഡോക്ടർ ജോർജ് തയ്യലിന് ഈ മാസം 7 എറണാകുളം നെടുമ്പാശ്ശേരി സാജ് എർത്ത് ഹാളിൽ നടക്കുന്ന NRJ കൺവെൻഷനിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് സമ്മാനിക്കും. എറണാകുളം കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ മാർത്തോമ ചെറിയ പള്ളി കെട്ടിടത്തിൽ ആരംഭിച്ച പ്രസ് ക്ലബ് ഹാളും ഓഫീസും തുറന്നു. ഡീൻ കുര്യാക്കോസ് MBയും ആന്റണി ജോൺ MLAയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മൂക്കന്നൂർ റോയൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വിളംബര റാലിയും ടാബ്ലോ മത്സരവും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് റോജി എം ജോൺ MLA. തൃശൂരിൽ കാട്ടുപന്നിയെ കൊന്ന് മാംസമെടുത്ത ശേഷം അവശിഷ്ടങ്ങൾ പൊന്തക്കാട്ടിൽ തള്ളിയതായി പരാതി. അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് പഴയന്നൂർ പഞ്ചായത്ത് പൊതുശ്മശാനത്തിന് സമീപം. തൃശൂർ വെള്ളാങ്കല്ലൂർ ഹാഷ്മി കലാവേദി ആൻഡ് വായനശാല, ഹാഷ്മി തിയേറ്റർ ഗ്രൂപ്പും സംയുക്തമായി സഫ്ദർ ഹാഷ്മി അനുസ്മരണം സംഘടിപ്പിച്ചു. നാട്ടക് സംസ്ഥാന സെക്രട്ടറി ജെ ശൈലജ ഹാഷ്മി അനുസ്മരണ പ്രഭാഷണം നടത്തി. കൈകോർക്കാം കടലോരം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തീരദേശ അയൽക്കൂട്ടങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്.
ഗുരുവായൂരിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുത്തമ്പല്ലി സ്വദേശി മനേത്ത് രാജന്റെ വീട്ടുവളപ്പിലെ തെങ്ങാണ് കടപുഴകിയത്. ഡിവൈഫൈ പാലക്കാട് ജില്ലാ കമ്മിറ്റി ജില്ലാതല പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മനിശ്ശേരി വാട്ടർ മ്യൂസിക് ഫൗണ്ടെയിനിൽ വെച്ച് നടന്ന ക്ലാസ് ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തക പരിഷ്കരണം വിവാദരഹിതമായിരിക്കണമെന്ന് കെ എസ് ടി എ പാലക്കാട് അലനല്ലൂർ ബ്രാഞ്ച് സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. നായകൾ ആക്രമിക്കാൻ ശ്രമിച്ച മാൻകുട്ടിയെ രക്ഷപ്പെടുത്തി. അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലാണ് സംഭവം. ദേശീയപാത വികസനത്തിൽ കോഴിക്കോട് മൂരാട് മുതൽ കരിമ്പനപ്പാലം വരെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂന്ന് കേന്ദ്രങ്ങളിൽ സമരജ്വാല നടത്തി. കോഴിക്കോട് നാദാപുരം ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ അപകടരഹിത സമൂഹം സുരക്ഷിത കേരളം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹണ്ടി ന്യൂസിൽ ഇനി ലേറ്റസ്റ്റ് ന്യൂസാണ്. കഞ്ചാവാല അപകടത്തിൽ മരിച്ച അഞ്ജലിയുടെ വസതിയിൽ സന്ദർശനം നടത്തി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. അഞ്ജലിയുടെ ശരീരത്തിൽ ഗുരുതര പരുക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒന്നാം വർഷ എം ബി ബി എസ് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികൾ വിശദാംശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടി ദേശീയ മെഡിക്കൽ കമ്മീഷൻ. അവസാന തീയതി ഈ മാസം 10. മുംബൈയിൽ സിബിഐ ഓഫീസറായി ആൾമാറാട്ടം നടത്തിയ യുവാവ് പിടിയിൽ. ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ പ്രതി ദീപക് ഖട്ട്കോപ്പർ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ. തട്ടിപ്പ് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചു. സോമാലിയയിൽ കാർ ബോംബ് സ്ഫോടനം. 9 പേർ കൊല്ലപ്പെട്ടു. ഒന്നിലധികം സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നെന്ന് റിപ്പോർട്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തടവുകാരെ മോചിപ്പിക്കുമെന്ന മ്യാൻമർ ഭരണകൂടം. 7000 പേരെ മോചിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഹണ്ടി ന്യൂസിന് സമയം പൂർണ്ണമാവുകയാണ്.